നമസ്കാരം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കാൻ, പ്രത്യേകിച്ചും അവരുടെ ഉപരിപഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ NSS മുൻകൈയെടുക്കണമെന്ന് BJP നേതാവ് MS കുമാർ വ്യക്തമാക്കി. തത്വമയി ന്യൂസിൻ്റെ ഇലക്ഷൻ സ്പെഷ്യൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MS കുമാർ. ഇപ്പോൾ സാമ്പത്തിക സംവരണം NSS വളരെ കാലമായി ഉയർത്തിപ്പിടിച്ചിരുന്നൊരു മുദ്രാവാക്യമാണ്. ഇപ്പോൾ അതിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ളത് വേറെ കാര്യമാണ്. സർക്കാർ ജോലികൾ പോലും അധികമില്ല, സർക്കാർ ജോലികൾ അധികമില്ല. ഇനി അഥവാ ഏതെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ സർക്കാർ ചെയ്തതുപോലെ പിൻവാതിൽ നിയമനങ്ങൾ ധാരാളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. പക്ഷേ ഇന്നിപ്പോൾ മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട കുട്ടികൾ അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവരുടെ സാമ്പത്തിക ശേഷിയില്ലായ്മയാണ്. നല്ലവണ്ണം പഠിക്കാൻ കഴിവുള്ള ഒരു പഠനത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നോക്കക്കാരായി പോയി അല്ലെങ്കിൽ നായർ നമ്പൂതിരി വിഭാഗങ്ങളിൽപ്പെട്ടവരായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ഒരു ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, മറിച്ച് മറ്റ് സമുദായങ്ങൾക്ക്, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഒരുപാട് പരിഗണനകൾ കിട്ടുന്നുണ്ട് ഇക്കാര്യത്തിൽ. അവർക്ക് വേണ്ടാന്നല്ല പറയുന്നത്, അവർക്ക് കൊടുക്കുന്നത് അനീതിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് അവരോട് കാണിക്കുന്ന ആ താല്പര്യം ഈ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കൂടും നൽകേണ്ടതാണ്. കേരളത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണെന്നും BJP ശക്തമായ മൂന്നാം മുന്നണിയായി കടന്നു വരികയാണെന്നും MS കുമാർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. തീർച്ചയായിട്ടും ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളം മൂന്ന് തലത്തിലുള്ള രാഷ്ട്രീയവുമായുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ്. അതിൽ ആരും സംശയമില്ല. പണ്ടൊരു ആരോപണം ഉണ്ടായിരുന്നു ഏതെങ്കിലും രണ്ട് മുന്നണികൾ തമ്മിൽ ധാരണയുണ്ടെന്നും ഇതൊക്കെ. ഇപ്പോൾ പറയുന്നവർക്കും അറിയാം അത് സത്യമല്ലെന്നും. ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. മുസ്ലിം ലീഗുമായി ഏതെങ്കിലും തരത്തിൽ ഒരു അനുരഞ്ജനത്തിന് അല്ലെങ്കിൽ വിദൂര ഭാവിയിലെങ്കിലും ഒരു സമവായത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് MS കുമാർ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകി. മുസ്ലിം ലീഗ് പോലുള്ള ഒരു സംഘടനയുമായി ഒരു തരത്തിലും BJPക്ക് പൊരുത്തപ്പെടാനാകില്ലെന്നും അത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്നും ഈ മാധ്യമ സൃഷ്ടി അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും MS കുമാർ അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടാൻ കഴിയുന്നത്? രാജ്യത്തെ വിഭജിക്കാൻ മുന്നിട്ട് വന്നൊരു പാർട്ടി കേരളത്തിൽ ഈ വർഗീയ പേരും മുസ്ലിം ലീഗ് എന്ന പേരുകൊണ്ട് പോലും ഒരു പ്രത്യേക മതത്തിൻ്റെ പാർട്ടിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു പാർട്ടിയുമായിട്ടൊക്കെ ഐക്യമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതൊക്കെ വെറുതെ വിദൂരമായി പോലും ആരും ചിന്തിക്കാത്ത കാര്യമല്ലേ? അത് തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ കുറച്ച് ചർച്ചയാക്കിയത് തന്നെ നിർഭാഗ്യകരമാണ്. BJPയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പാർട്ടിയാണ് BJP എന്നാണ് MS കുമാറിൻ്റെ മറുപടി. നോക്കൂ, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരാൾ പറയുന്നതും മറ്റുള്ളവരനുസരിക്കുന്നതുമായ ഒരു പാർട്ടിയല്ല. അങ്ങനെയാണെങ്കിൽ അടക്കിപ്പിടിച്ച വികാരം പൊട്ടിത്തെറിക്കുന്ന CPM സംഭവിച്ചതുപോലെ സംഭവിക്കാം. CPMനകത്ത് എല്ലാം ശരിയായി പോകുന്നുണ്ടെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. പക്ഷേ ആരെങ്കിലും CPMനകത്ത് ഒരു എതിർശബ്ദം ഉയർത്തുന്നതായി കേട്ടിട്ടുണ്ടോ? സാക്ഷാത് സ്റ്റാലിൻ ഇന്ന് കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടി നേതാവും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും ഇത്രയും അച്ചടക്കം പാർട്ടി കാണാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം ഏകാധിപത്യ വാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPMൽ നടക്കുന്നത്. അതിങ്ങനെ അമർത്തിപ്പിടിച്ച വികാരമായിട്ടാണ് ഓരോ CPM അണികളിലും ഉള്ളത്. അതുകൊണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള വേദി ഉണ്ടാക്കണം. ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ചെയ്യുന്ന അതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ മുന്നേറ്റം കേരളത്തിൽ നടത്തും എന്ന് തന്നെയാണ് MS കുമാർ നിരീക്ഷിക്കുന്നത്. ഈ ഒരു അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം അടുത്ത ദിവസം തത്വമയി ന്യൂസിലും തത്വമയി TVയിലും സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.